ചെയ്യാൻ പോകുന്നത് ഒരു മാങ്ങ അച്ചാറാണ്. അതിന് വേണ്ടത് ഒരു മാങ്ങ, നല്ല പച്ച മാങ്ങ, ചെറുതായി അരി, രണ്ട് പച്ചമുളകും ചേർത്ത് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. 2 ടീസ്പൂൺ മുളകുപൊടി, കുറച്ച് കായം. കായം ഞാൻ അരിയിച്ചെടുത്തതാണ്, ഒരു 1/2 ടീസ്പൂൺ. ഒരു 3-4 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, ചതച്ച കടുക് 1/2 ടീസ്പൂൺ, കടുവറുക്കാൻ 1/2 ടീസ്പൂൺ കടുക്, കുറച്ച് കരിവേപ്പില, 2 ഉണക്കമുളക്, ഇതേ നല്ലെണ്ണ ഞാൻ എടുത്തിട്ടുള്ളത്, കുറച്ച് വിനാഗിരി. എളുപ്പത്തിലുണ്ടാക്കാമെന്നുള്ളതാണ് ഈ മാങ്ങ കറി. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് നമുക്ക് ചേർക്കാം. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് 1 ടീസ്പൂൺ ഇതേ നല്ല ഒഴിക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ കടുക്, നല്ല ഫ്രഷായ കരിവേപ്പിലയാണ്. കടുക് പൊട്ടി തുടങ്ങിയാൽ നമുക്ക് കുരുമുളകും കരിവേപ്പിലയും അരിയിടാം. ഈ പെട്ടെന്ന് ഉണ്ടാക്കുന്നത് നല്ലൊരു കടുക് മാങ്ങയാണ്. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, അതിലേക്ക് ഈ കരിവേപ്പില, ഉണക്കമുളക്, ഒരു 3-4 ചെറിയ വെളുത്തുള്ളി അരിഞ്ഞിട്ടതാണത്. ഇതിൻ്റെ പച്ചമാങ്ങ മാറിയ ശേഷം വീട്ടിൽ മാങ്ങ ഉണ്ടെങ്കിൽ എളുപ്പത്തിനെടുത്ത് ഒരു മാങ്ങ അരിഞ്ഞ് 2 പച്ചമുളക് ചേർത്ത് ഉപ്പിട്ട് 1 മണിക്കൂർ വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് വേഗം ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. വെളുത്തുള്ളി നന്നായി ഒന്ന് ചെറുതായി ഒന്ന് മുരിഞ്ഞാൽ മതി. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഈ 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് ഒഴിക്കുകയാണ്. ഈ 2 ടീസ്പൂൺ മുളക് പൊടി എടുത്ത് വെച്ചത് അത് ചേർത്ത് ഒഴിക്കുകയാണ്. തീ അമിച്ച ശേഷമേ മുളകിടാവും, അല്ലെങ്കിൽ മുളക് കറുത്തു പോകും. ഇതായ എണ്ണയിലൊന്ന് ഉരിയട്ടെ. ഇത് ചതച്ച് വെച്ച 1/2 ടീസ്പൂൺ കടുകാണ്. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാക്കുന്നത്. മുളകിൻ്റെ കുത്തൽ മണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, നല്ല മൂത്ത മണം വന്നിട്ടുണ്ട്. ഇത് കായം ചെറിയൊരു പീസ് ഞാനത് വെള്ളത്തിലിട്ട് അരിയിച്ചതാണ്. പൊടിക്കായം ഉണ്ടെങ്കിൽ അതായാലും 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. എൻ്റെ ഇത് ഉള്ളതുകൊണ്ട് അത് ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്.
ഞാൻ ഇതിൽ തന്നെയാണ് വിനാഗിരി ഒരു സ്പൂൺ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് തീ ഒന്ന് ഓണാക്കി കൊടുക്കാം. ഒന്ന് തിള വന്നതിന് ശേഷം നന്നായി തിളച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് കലയിട്ട് രണ്ട് മിനിറ്റ് നമുക്കുണ്ട്. ഉപ്പൊക്കെ മാങ്ങ ഇട്ടിട്ടുണ്ട്. നമുക്ക് മാങ്ങ ചേർത്തതിന് ശേഷം ഉപ്പ് നോക്കാം. നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട്. ഇത് നമുക്ക് നോക്ക് ചെയ്യാം. ഈ ഒന്ന് നോക്ക് ചെയ്യാം. ഇത് ഈ അരപ്പ് നന്നായി തണുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ തണുത്തതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ഈ മാങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. മാങ്ങ നന്നായിട്ട് ഇതിൽ മിക്സ് ആകണം. മുളക് പൊടിയൊക്കെ ആയതിന് ശേഷം മാത്രമേ മാങ്ങ ഇടാവൂ, അല്ലെങ്കിൽ മാങ്ങ വെന്ത് പോകും. നന്നായിട്ട് മിക്സായതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നല്ലൊരു ടേസ്റ്റിയായ കടുമാങ്ങ അച്ചാറാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. എനിക്ക് ലൈക്ക് അടിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. മാങ്ങ കടുമാങ്ങ അച്ചാർ റെഡിയായിട്ടുണ്ട്.